പതിനഞ്ച് ഇന്നത്തെ വിശുദ്ധ വിശുദ്ധ ജെർമൈൻ കസിൻ. 1579 ഫ്രാൻസിലെ ടൗലോസിൽ നിന്നും അല്പം മാറി പിബ്രാക് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് വിശുദ്ധ ജെർമൈൻ കസിൻ ജനിച്ചത്. ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അവൾ ദുർബലയും രോഗിണിയുമായിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവനും കഴുത്തിലെ ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്ഷയരോഗ സമാനമായ അസുഖവുമായിട്ടായിരുന്നു വിശുദ്ധ ജീവിച്ചിരുന്നത്. ഇതിനു പുറമെ വിശുദ്ധിയുടെ വലതുകരവും കൈപ്പത്തിയും വികൃതവും ഭാഗികമായി തളർന്നതുമായിരുന്നു. ഈ വിധത്തിലുള്ള നിരവധി കഷ്ടപ്പാടുകൾക്കിടയിലും ആ പെൺകുട്ടി മനോഹരിയും ആരെയും ആകർഷിക്കുന്ന നല്ല സ്വഭാവത്തിനുടമയുമായിരുന്നു. രണ്ടാനമ്മയുടെ ക്രൂരമായ ശിക്ഷണങ്ങൾക്കും അവൾ വിധേയായിരുന്നു. ഇലകളും മരച്ചില്ലകളും നിറഞ്ഞ കോവണിയുടെ ചുവട്ടിലുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു അവൾ ഉറങ്ങിയിരുന്നത്. വേനൽക്കാലത്തും മഞ്ഞുകാലത്തും അവൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ആടുകളെ മൈതാനത്ത് മേയ്ക്കുവാൻ കൊണ്ടുപോവുകയും വൈകുന്നേരം വരെ അവയെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയുകയും ചെയ്തു. അതിനിടയ്ക്കുള്ള സമയത്തിൽ നൂൽ നൂൽക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അവൾക്ക്. അവളോട് പറഞ്ഞിട്ടുള്ള അളവിലുള്ള നൂൽ ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടാനമ്മ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ മുതിർന്നവരെ പോലെ ആ ഗ്രാമത്തിലെ കുട്ടികൾ നിരാലംബയായ ഈ പെൺകുട്ടിയോട് ശത്രുത കാണിച്ചിരുന്നില്ല. ആടുകളെ മേയ്ക്കുന്നതിനിടയ്ക്ക് നന്മയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും അവൾ സംസാരിക്കുന്നത് കേൾക്കുവാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. ഗ്രാമത്തിലെ ദേവാലയത്തിൽ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനകൾക്ക് ശേഷമുള്ള വേദപാഠം മാത്രമായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്ന ഏക വിദ്യാഭ്യാസം. അതിലാകട്ടെ വളരെ സന്തോഷപൂർവം അവൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വയലുകളിൽ ആടുകളെ മേയ്ക്കുന്നതിനിടയ്ക്കും രാത്രിയിൽ തൊഴുത്തിൽ ചിലവഴിക്കുന്നതുമായ നീണ്ട ഏകാന്തതകൾ അവൾ ദൈവവുമായുള്ള സംവാദത്തിൽ ചിലവഴിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അവൾ തൻ്റെ കഠിനമായ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല. എല്ലാ പ്രഭാതങ്ങളിലും അവൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയുടെ പതിവായിരുന്നു. ദേവാലയത്തിലേക്കുള്ള മാർഗമധ്യേ അവൾക്ക് ഒരു ചെറിയ അരുവി കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. താരതമ്യേന ചെറിയ അരുവിയാണെങ്കിലും കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ അത് അതിശക്തവും ഭയാനകവുമായ ഒരു ജലപ്രവാഹമായി തീരുമായിരുന്നു. അത്തരം അവസരങ്ങളിൽ വിശുദ്ധ വരുമ്പോൾ അരുവിയിലെ വെള്ളം രണ്ടായി വിഭജിച്ച് മാറുകയും വിശുദ്ധ വരണ്ട ഭൂമിയിലൂടെ അരുവി മറികടക്കുന്നതും നിരവധി പ്രാവശ്യം ആ ഗ്രാമത്തിലുള്ളവർ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുണ്ട്. തൻ്റെ ആടുകളെ വിട്ട് ദേവാലയത്തിൽ പോകേണ്ട അവസരങ്ങളിൽ വിശുദ്ധ തൻ്റെ കയ്യിലുള്ള വടി തറയിൽ കുത്തിനെ കുത്തി നിർത്തിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആടുകളിൽ ഒരെണ്ണം പോലും ആ വടിയുടെ സമീപത്തു നിന്നും ദൂരേക്ക് പോകാറില്ലായിരുന്നു. ഒരു ദിവസം ജെർമൈൻ കസിൻ ആടുകളെ റോഡിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവളുടെ രണ്ടാനമ്മ വിശുദ്ധിയുടെ സമീപത്ത് വന്ന് അവൾ അപ്പം മോഷ്ടിക്കുകയും അത് അവളുടെ കുപ്പായത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ശകാരിച്ചു. വിശുദ്ധയാകട്ടെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി കുപ്പായത്തിൻ്റെ മേലങ്കിയുടെ മടക്ക് നിവർത്തിയപ്പോൾ ആ പ്രദേശത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെയേറെ സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളാണ് നിലത്ത് വീണത്. 1601 വിശുദ്ധയ്ക്ക് 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൾ മരണപ്പെടുന്നത്. ഗ്രാമത്തിലെ ദേവാലയത്തിൽ വിശുദ്ധിയുടെ മൃതശരീരം അടക്കം ചെയ്തു. 43 വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്ലറയ്ക്ക് സമീപം അവളുടെ ബന്ധുവിൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്നതിനായി കല്ലറയുടെ കല്ലുകൾ തുറന്നപ്പോൾ കുഴി മാന്തുന്നവർ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അതിമനോഹരിയായ പെൺകുട്ടിയുടെ മൃതദേഹം യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അവരിൽ ഒരാളുടെ മൺവെട്ടി കൊണ്ട് ആ മൃതദേഹത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പ് അല്പം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്നും അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഗ്രാമത്തിലെ പ്രായമായ ആളുകളിൽ ചിലർ ആ മൃതദേഹം ജെർമൈൻ കസിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി അവിടെ അത്ഭുതങ്ങൾ നടന്നു. പിബ്രാക് എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടി 1867 പിയൂസ് 9 പാപ്പയാൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു.
വിശുദ്ധിയുടെ തിരിച്ചേക്ഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പിബ്രാക്കിലെ ദേവാലയത്തിലേക്ക് വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്.